നമസ്കാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ കുരുക്കിൽ നിന്ന് വീണ്ടും കുരുക്കിലേക്ക് പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയായാലും മന്ത്രിയുടെ വാദങ്ങളൊക്കെ പൊളിഞ്ഞ് പാളീസാകുന്ന കാഴ്ചകളും റിപ്പോർട്ടുകളുമാണ് പുറത്തുവരുന്നത് യുഎഇ കൗൺസിലിൽ നിന്ന് കോൺസുലേറ്റിൽ നിന്ന് കൊണ്ടുവന്നത് വിശുദ്ധ ഖുർആനായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് മതഗ്രന്ഥങ്ങൾ യുഎഇ കൊടുത്തു വിട്ടിട്ടേയില്ല അങ്ങനെ ഒരു ഏർപ്പാട് അന്താരാഷ്ട്ര തലത്തിൽ മതഗ്രന്ഥങ്ങൾ കൈമാറുന്ന ഏർപ്പാട് യുഎഇക്കില്ല കാരണം ആ മതഗ്രന്ഥങ്ങൾക്കൊക്കെ അത്രത്തോളം പവിത്രത ആ രാജ്യം കൽപ്പിക്കുന്നു അങ്ങനെ തോന്നുംപടി എടുത്തു കൊടുക്കാനും കെട്ടി അടുക്കി പെട്ടിയിലാക്കി വിമാനത്തിൽ കയറി തള്ളിയിട്ട് കൊടുത്തു വിടാനും ഒന്നും പറ്റുന്ന സാധനങ്ങളല്ല മതഗ്രന്ഥങ്ങൾ എന്നുള്ള കാര്യം യുഎഇക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവിടെ പലർക്കും അതൊന്നും അറിയില്ല അതുകൊണ്ടായിരിക്കാം മതഗ്രന്ഥങ്ങളാണ് തന്നുവിട്ടത് കൊടുത്തുവിട്ടത് എന്നൊക്കെ പറഞ്ഞത് എന്നാൽ എന്തായിരുന്നു ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത് ഈ ചോദ്യമാണ് പാക്കറ്റ് എന്താണ് അല്ലെങ്കിൽ സിയാപ്റ്റിൻ്റെ വണ്ടിയിൽ എന്താണ് കൊണ്ടുപോയത് മൂവാറ്റുപുഴയിൽ എന്തിറക്കി ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി മാധ്യമങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും പൊതുമാധ്യമങ്ങളും അതുപോലെ സമൂഹ മാധ്യമങ്ങളും ഒക്കെ വിശദീകരിക്കുകയും കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ആമുഖം മാറ്റിവെക്കുന്നത് യുഎഇ കോൺസുലേറ്റ് വഴി എത്തിയ റമദാൻ കിറ്റിനൊപ്പം ഉണ്ടായിരുന്നത് ഖുർആൻ ഗ്രന്ഥങ്ങൾ ആയിരുന്നു എന്ന കെ ടി ജലീലിൻ്റെ കള്ളം പൊളിയുകയാണ് തൻ്റെ കീഴിലുള്ള സർക്കാർ സ്ഥാപനമായ സി ആപ്റ്റിൻ്റെ വാഹനത്തിൽ മലപ്പുറത്തേക്ക് കയറ്റി അയച്ചത് ഖുർആൻ പൊതികളായിരുന്നു എന്ന ജലീലിൻ്റെ വാദം യുഎഇ ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെയാണ് പൊളിച്ചത് മാതൃഭൂമി എന്ന പ്രമുഖ ദിനപത്രത്തോടാണ് യുഎഇ ഉന്നത ഉദ്യോഗസ്ഥൻ ഇക്കാര്യം വ്യക്തമാക്കിയതെന്ന് പത്രം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു രാജ്യത്തെ കോൺസുലേറ്റ് വഴി മതഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുക എന്നത് യുഎഇ സർക്കാരിൻ്റെ നിയമമല്ലെന്നും സൗദി അറേബ്യ ആ രാജ്യത്തിൻ്റെ മതപരമായ പ്രത്യേകത കൊണ്ട് മാത്രം ഖുർആൻ അയക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യുഎഇക്ക് അത്തരം നയങ്ങളില്ല കേരളത്തിലെ കോൺസുലേറ്റിലേക്ക് അത്രയധികം മതഗ്രന്ഥങ്ങൾ അയച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥൻ മാധ്യമത്തോട് വ്യക്തമാക്കി മതഗ്രന്ഥങ്ങളിലെ ഇറക്കുമതി നടന്നിട്ടില്ല എന്ന കസ്റ്റംസ് റിപ്പോർട്ടിലെ വാർത്ത വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കെ ടി ജലീൽ അത് ഫേസ്ബുക്കിൽ കുറിച്ച് തൊട്ടടുത്ത ദിവസമാണ് സത്യം വെളിപ്പെടുത്തി ഇപ്പോൾ യുഎഇ ഉന്നത ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ യുഎഇ കോൺസുലേറ്റ് അയച്ച വിശുദ്ധ ഖുർആൻ അടങ്ങുന്ന പാക്കറ്റുകൾ എടപ്പാളിലും ആലത്തിയൂരിലുമുള്ള രണ്ട് സ്ഥാപനങ്ങളിൽ ഭദ്രമായി ഇരിപ്പുണ്ടെന്നായിരുന്നു ജലീലിൻ്റെ വാദം അതുപോലെ തന്നെ എന്നാൽ മതഗ്രന്ഥങ്ങൾ അയക്കുന്നത് യുഎഇയുടെ നയമല്ലെന്ന് വ്യക്തമായതോടെ ആ പാക്കറ്റുകൾ എന്താണ് എന്ന ദുരൂഹതയാണ് ഇപ്പോൾ ഏറിയേറി വരുന്നത് ഇതോടെ വിഷയത്തിൽ ജലീലിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കസ്റ്റംസും എൻഐഎയും എന്നറിയാൻ കഴിയുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഡൽഹിയിലും ഹൈദരാബാദിലുമുള്ള ഉദ്യോഗസ്ഥരുമായും അതുപോലെ അജിത് ഡോവലുമായും ഈ വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണ ഏജൻസികൾ ചർച്ച നടത്തിയതായും വിവരങ്ങളും സൂചനകളുമുണ്ട് നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ ടി ജലീലിൻ്റെ കീഴിലുള്ള സ്ഥാപനമായ വട്ടിയൂർക്കാവിലെ കേരള സ്റ്റേറ്റ് സെൻറ്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിൻറ്റിംഗ് ആൻഡ് ട്രെയിനിങ് അതാണ് സിയാറ്റ് ഈ ഒരു സ്ഥാപനം വഴി ചില പാക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ മലപ്പുറത്തേക്കും എടപ്പാളിലേക്കും ഒക്കെ അയച്ചതായുള്ള വാർത്തകളാണ് നിറഞ്ഞു നിന്നത് എന്തിനായിരുന്നു ഈ പാക്കറ്റുകൾ മാത്രമല്ല പോകുന്ന വഴി മലപ്പുറത്തേക്ക് പോകുന്ന വഴി എടപ്പാളിലുള്ള ഒരു ക്ഷമിക്കണം മൂവാറ്റുപുഴയിലുള്ള ഒരു പ്രദേശത്ത് ഇത് ഇറക്കിയതായുള്ള റിപ്പോർട്ടുമുണ്ട് മൂവാറ്റുപുഴയിൽ എന്താണ് ഇറക്കിയത് എന്ത് പാക്കറ്റാണ് കൊടുത്തത് എന്താണ് ഇറക്കിയത് ഇതൊക്കെ വളരെ വ്യാപകമായ രീതിയിൽ നടന്നു വരികയാണ് മന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന ഒരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിഷയത്തിലേക്കാണ് എന്ന കാര്യത്തിലേക്കാണ് ഇപ്പോൾ എൻഐഎ അന്വേഷണം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തൊക്കെയായാലും ജലീലിന് കൂടുതൽ കുരുക്ക് മുറുകുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ അന്വേഷണവും അതുപോലെ തന്നെ യുഎഇ കൗൺസിലിൽ നിന്ന് ലഭിച്ച പാക്കറ്റുകൾ എന്തായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം ഒക്കെ നടക്കും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയായാലും കുരുക്കിൽ നിന്ന് മറ്റൊരു കുരുക്കിലേക്ക് ഈ ഒരു സംഘം ഇതൊരാളെ മാത്രം പറയുന്നില്ല ഒരു സംഘം എത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ജലീലിനൊപ്പം തന്നെ മറ്റൊരു മന്ത്രി കൂടി പ്രോട്ടോക്കോളുകൾ ലംഘിച്ച് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ നൽകിയിരുന്നു അപ്പോൾ അതുകൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അന്വേഷണം മുമ്പോട്ട് പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്